തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് മത്സരിക്കണം. താങ്കൾ ഇപ്പോൾ താരപ്രചാരകരോ താരമല്ലാത്ത പ്രചാരകരോ ആര് വേണോ ആയിക്കോട്ടെ, പക്ഷേ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വേളകളിൽ തെരഞ്ഞെടുപ്പിലെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും വേദികളിൽ പ്രസംഗിക്കുമ്പോൾ മര്യാദയ്ക്ക് മിതത്വം പാലിച്ച് സംസാരിക്കണം എന്നാണ് നരേന്ദ്രമോദിയോട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. നാളെ ഇതുവരെയും നരേന്ദ്രമോദി എന്ത് പറഞ്ഞാലും നരേന്ദ്രമോദിനെ എന്തൊക്കെ കാണിച്ചാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മിണ്ടാട്ടവും ഇല്ലാതെ ഇരുന്ന സ്ഥാനത്തൊന്നും ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നു, സംസാരിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കണം. വെറുതെ നാട്ടിൽ വർഗീയതയും കുത്തിത്തിരിപ്പും ഇളക്കി വിട്ട് വോട്ട് നേടാൻ ശ്രമിക്കരുത് എന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നു. താങ്കളിപ്പോൾ താരപ്രചാരകനായിരിക്കാം, ഒരു പാർട്ടിയുടെ തന്നെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന നേതാവായിരിക്കാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കാം, പക്ഷേ അതൊന്നും തെരഞ്ഞെടുപ്പിൽ കാണിക്കരുത്. അതിന് മര്യാദയുണ്ട്, ചില നിയമവശങ്ങളുണ്ട്. ആ നിയമങ്ങൾ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ പൂട്ടിക്കെട്ടി വീട്ടിൽ ചെന്നിരിക്കണമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, ഒപ്പം നരേന്ദ്രമോദി, ഇവർ മൂന്നുപേരുടെയും പ്രസംഗങ്ങൾ തന്നെ അതിരുവിടുന്നുവെന്നും പലപ്പോഴും ചട്ടലംഘനം ഉണ്ടാക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതിനെ തുടർന്നുള്ള നടപടിയിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി അടക്കം മൂന്ന് പേർക്കും വിമർശനമുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതിൽ ശക്തമായി തിരിച്ചടി കിട്ടുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിക്കും നരേന്ദ്രമോദിക്ക് കുഴലൊത്തും കുടപിടിപ്പും നടത്തുന്ന BJP BJP തന്നെ നേതാക്കൾക്കുമാണ് ഇതെല്ലാം ശക്തമായ തിരിച്ചടി കിട്ടുന്നത്. കാരണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആ സമയം മുതൽ, ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ BJP നരേന്ദ്രമോദിക്ക് മനസ്സിലായിരുന്നു ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നും, ഇതുവരെ നമുക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്ന, മോദിക്കുണ്ടായിരുന്ന, അമിത്ഷാക്കുണ്ടായിരുന്ന ജനകീയത അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് നേടിയ നേട്ടങ്ങളൊന്നും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഏശില്ല, ഏക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവരുടനെ തന്നെ പ്ലേറ്റ് മാറ്റി പിന്നെ അങ്ങോട്ട് വർഗീയത പറയാൻ തുടങ്ങി. ഈ വർഗീയത എന്ന് പറഞ്ഞ് കൃത്യമായി മുസ്ലിം വർഗീയത മാത്രം ഇളക്കിവിടുന്ന, മുസ്ലിം വിരുദ്ധത മാത്രം പറയുന്ന തരത്തിലേക്ക് വരെ പ്രസംഗങ്ങൾ പോയി. നരേന്ദ്രമോദി ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ ഏതെല്ലാം വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ടോ, ഏതെല്ലാം തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളിൽ എത്തിയിട്ടുണ്ടോ, അവിടങ്ങളിലെല്ലാം പറഞ്ഞത്, സംസാരിച്ചത്, പ്രസംഗിച്ചത് ഇതെല്ലാം മുസ്ലിം വർഗീയതയും മുസ്ലിം വിരുദ്ധതയും മാത്രമാണ്. ഒപ്പം കോൺഗ്രസിനെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ കടന്ന് ആക്രമിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ വരെ സപ്പോർട്ട് ചെയ്യുന്നു വരെ പറഞ്ഞുണ്ടാക്കി. ഒപ്പം വലിയ തരത്തിലുള്ള വർഗീയത പടച്ചുവിടുകയും വലിയ തരത്തിലുള്ള വർഗീയ പ്രസംഗങ്ങൾ വരെ കാഴ്ചവെക്കുകയും, ഒപ്പം രാജ്യത്തിന്റെ സ്വത്തുക്കളെല്ലാം മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കുമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു എന്നുവരെ പറഞ്ഞുണ്ടാക്കിയും, രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനായി പാകിസ്ഥാൻ വരെ കളിക്കുന്നുവെന്നും, പാകിസ്ഥാനിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പടക്കം പൊട്ടിക്കുന്നവരെ നരേന്ദ്രമോദി പറഞ്ഞിളക്കി. മാത്രമല്ല ഇവിടെ നരേന്ദ്രമോദിക്ക് കുടപിടിക്കുന്ന കുഴലൊന്ന BJP നേതാക്കളും അടക്കമുള്ള എല്ലാവരും ഈ പ്രസംഗങ്ങൾ, ഈ വിരുദ്ധ പ്രസംഗങ്ങൾ തന്നെ, അതായത് മതവിരുദ്ധ, വർഗീയ വിരുദ്ധ, ഇസ്ലാമിക വിരുദ്ധ പ്രസംഗങ്ങളെല്ലാം ഏറ്റുപിടിക്കുകയും ഇവർ ഒന്നിന് പത്തായി പല വേദികളിൽ പ്രസംഗിക്കുകയും ചെയ്തു. ഇതെല്ലാം പലതവണ പരാതികളായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല, നടപടിയും എടുത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് തൃണമൂൽ കോൺഗ്രസ് പരാതി കൊടുക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ പരാതിയിൽ ഹൈക്കോടതി ശക്തമായും രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടേണ്ടത്. അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പഞ്ചപുച്ച മടക്കി അറിയാതെ പറ്റിപ്പോ ക്ഷമിക്കണം, ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറഞ്ഞ സാഹചര്യം ഉണ്ടായതിന് ശേഷം പിന്നെ അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി അല്ലെങ്കിൽ പോലും ചെറിയ തരത്തിലേക്ക് നടപടി എടുക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. ആ നടപടിയുടെ ഫലമായി തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് താക്കീത് കിട്ടിയിരിക്കുന്നത്. മത്സരിക്കുന്നുണ്ടെങ്കിൽ, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് നടത്തണം. ചില നിയമങ്ങളുണ്ട്, ചില ചട്ടക്കൂടുകളുണ്ട്, അതിനകത്തു നിന്ന് വേണ്ടി മത്സരിക്കാൻ പറ്റുമെങ്കിൽ, പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ, പ്രചരണം നടത്താൻ പറ്റുമെങ്കിൽ മാത്രം പ്രചരണം നടത്താൽ മതിയെന്നും, ഇല്ലെങ്കിൽ താങ്കളുടെ സ്ഥാനാർത്ഥിത്വം തന്നെ നഷ്ടപ്പെടുമെന്നും, അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് 400 സീറ്റൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയില്ല എന്നുമുള്ള തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഇനി പ്രസംഗത്തിൽ മര്യാദയ്ക്ക് സംസാരിച്ചോണം. ഒപ്പം വർഗീയത, മതം, ജാതി, വർഗം, വർണ്ണം, ദൈവം, ഇത് ഈ സംഭവങ്ങളൊന്നും കൂട്ടുപിടിക്കരുതെന്നും, ഒപ്പം ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ്, പ്രസംഗത്തിൽ മിതത്വം പാലിക്കണം. മൈക്ക് കിട്ടി എന്ന് പറഞ്ഞ് എന്തും വിളിച്ച് പറയുന്ന തരത്തിലേക്ക് തരം താഴരുത് എന്ന് കൂടി BJPയോടും നരേന്ദ്രമോദിയോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ അത്രത്തോളം രൂക്ഷമായതും അത്രത്തോളം വലിയ തരത്തിലുള്ള വർഗീയ മത പ്രീണനങ്ങൾ ഉണ്ടാക്കുന്നതുമായിരുന്നു. ഇതെല്ലാം
ഒരു തവണ പോലും കാണാതിരുന്ന സംസാരിക്കാതിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കൃത്യമായി പറയാനുണ്ടായ കാരണം, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രത്തിൽ ബുൾഡോസർ ഓട്ടിച്ച് കേട്ടുന്നവരെ നരേന്ദ്രമോദി പറഞ്ഞുണ്ടാക്കി. സമാജ്വാദി പാർട്ടിയും രാഹുൽ ഗാന്ധിയും അതായത് കോൺഗ്രസും അധികാരത്തിൽ വന്നാൽ രാംലല്ല വീണ്ടും കുടിലേക്ക് മാറുമെന്നും ഷെഡിലേക്ക് മാറ്റപ്പെടുമെന്നും രാമക്ഷേത്രത്തിൽ ബുൾഡോസർ ഓട്ടിച്ച് കയറ്റുമെന്ന വരെ വർഗീയ പ്രസംഗങ്ങൾ നരേന്ദ്രമോദി നടത്തുകയുണ്ടായി. ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത് തന്റെ സ്വപ്നമായ 400 സീറ്റുകൾ നേടുക എന്നുള്ളത് മാത്രമാണ്. നമുക്കറിയാം ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി എപ്പോഴും ചെയ്യുന്നത് കള്ളങ്ങൾ പലതവണ പറയുക എന്നുള്ളതാണ്. അതിനിപ്പം ആയിരങ്ങൾക്ക് മുന്നിലായാലും ലക്ഷങ്ങൾക്ക് മുന്നിലായാലും താൻ പറയുന്ന കള്ളങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, പലതവണ പല ആവർത്തി ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് പറയുമ്പോൾ ഉണ്ടാകുന്നത് കേൾക്കുന്ന 10 പേരിൽ ഒരാൾ ഇത് വിശ്വസിക്കുകയും ഒരാൾ മറ്റൊരാളോട് ഇത് പറയുകയും ചെയ്യും. അതങ്ങനെ വളർന്ന് 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 ഒരു കള്ളം വലിയ സത്യമാവുകയും ചെയ്യുന്നുള്ള പരിപാടിയാണ് നരേന്ദ്രമോദി ഇതുവരെ നടത്തുന്നത്, ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും നടത്തുന്നത്. ഇത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ എല്ലാ സ്ഥലത്തെയും ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. വ്യക്തമായും സ്പഷ്ടമായും പച്ചക്ക് കള്ളം പറയുക. ഈ പച്ചക്ക് കള്ളം പറയുന്നതിൽ എതിർ പാർട്ടികളെ എതിർ കക്ഷികളേക്ക് എത്രത്തോളം വലിച്ചിഴക്കാൻ പറ്റും അത്രത്തോളം വലിച്ചിഴക്കുകയും അവർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ വരെ പടച്ചു വിടുകയും ചെയ്യുക, എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുക. പിന്നീട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, എൻ്റെ ചങ്ക് തകർന്നു പോയി എന്ന തരത്തിലൊക്കെ സംസാരിച്ചാൽ പോലും പറയുന്ന കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ പല വേദികളിലും ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ അത്തരത്തിലുള്ള നടപടികളെല്ലാം അത്തരത്തിലെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇപ്പോഴിതാ തടയിട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നരേന്ദ്രമോദിക്ക് വീട്ടിലിരിക്കാം എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത്.